ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. മൈക്രോ ഗ്രീൻസിനെ കുറിച്ച് ഇപ്പോൾ മിക്കവർക്കും അറിയുന്നുണ്ടാകും. നമ്മൾ സാധാരണ കഴിക്കുന്ന ഇലക്കറിയേക്കാളൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോണത് വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ വളരെ എളുപ്പത്തിൽ നമ്മളുടെ വീടിനകത്ത് വെച്ചിട്ട് തന്നെ എങ്ങനെ ഈ മൈക്രോ ഗ്രീൻസ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാം എന്നതാണ്. ഞാനിവിടെ മൂന്ന് രീതികളിൽ കാണിക്കുന്നുണ്ട്, വെള്ളത്തിലും മണ്ണിലും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറിലും. അപ്പോൾ ഞാനിവിടെ കുറച്ച് പാത്രങ്ങൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ചില വീടുകളിലൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ പാത്രങ്ങൾ, നമ്മൾ സാധാരണ കളയുന്ന പാത്രങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു മൈക്രോ ഗ്രീൻസ് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ വെള്ളം നിറയ്ക്കാനൊരു പാത്രവും അതിന് മുകളിൽ വെച്ച് കൊടുക്കാനായിട്ട് മറ്റൊരെണ്ണം കൂടിയാണ് വേണ്ടത്. മറ്റൊരെണ്ണം എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാനാണ്. പിന്നീട് ഒരെണ്ണത്തിൽ കുറച്ച് പോട്ടിംഗ് സോയിലും എടുത്തിട്ടുണ്ട്. ഇത് ഇവിടുന്ന് നിന്ന് വാങ്ങിച്ച പോട്ടിംഗ് സോയിലാണ്. ഇതിൽ കൂടുതൽ ഭാഗവും ചകിരിച്ചോറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മണ്ണെടുക്കുമ്പോൾ പശപശപ്പുള്ള മണ്ണെടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം ഊർന്നു പോകുന്ന രീതിയിലുള്ള മണ്ണെടുക്കുക. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വിത്ത് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കാദ്യം വെള്ളത്തിൽ എങ്ങനെയാണ് ഈ ഒരു മൈക്രോ ഗ്രീൻസ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക നോക്കാം. ഈ ഒരു മുകൾ ഭാഗത്തുള്ള പാത്രത്തിൽ ഞാൻ നിറയെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ വിത്തിട്ട് കൊടുക്കുന്നത്. ചെറുപയറാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ചെറുപയറും പയറുമാണ് കേട്ടോ ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിത്തുകൾ ഉപയോഗിക്കാം. ഉലുവ, കടുക്, രാഗി, പയർ, കടല, അതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വളർന്ന് വരുമ്പോഴും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് ഒരേ സമയം തന്നെ കുറേ മൈക്രോ ഗ്രീൻസ് കിട്ടുകയും ചെയ്യും. വിത്തിട്ട് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ, രണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് അതൊന്ന് നനച്ച് കൊടുക്കുക. നനച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ദിവസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും എന്തായാലും നനച്ച് കൊടുക്കണം. ഡ്രൈ ആവാൻ ഒരിക്കലും അനുവദിക്കരുത്. എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കണം അതിൻ്റെ മുകളിൽ. ഇനി ഇതിൻ്റെ താഴെയുള്ള പാത്രത്തിൽ നമുക്ക് വെള്ളം നിറച്ച് കൊടുക്കാം. നമ്മൾ മുകളിലെ ആ ഒരു പാത്രം ഇളക്കി വെക്കുമ്പം അതിന് തൊട്ട് താഴെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം നിറക്കാനായിട്ട്. വെള്ളം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നിറച്ചു, ഈ വിത്തെല്ലാം നനച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്നില്ല, ന്യൂസ് പേപ്പർ എടുത്താലും മതി. ഇനിയിപ്പോൾ ന്യൂസ് പേപ്പറും കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് കോട്ടൻ്റെ തുണി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കാം. വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ നനക്കണ്ട. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറുപയറും നമുക്കിതിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും അതുപോലെ സ്വന്തമായിട്ട് മണ്ണൊന്നും ഇല്ലാത്തവർക്കൊക്കെ വളരെ നല്ല രീതിയിൽ ഇത് വിഷമില്ലാത്ത ഇലക്കറികളൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ലൊരു കാര്യമാണത്. വീടിനകത്ത് ഒരുപാട് പ്രകാശം വേണമെന്നില്ല, വീടിനകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. വിൻഡോ സൈഡിലോ കുറച്ച് പ്രകാശം തട്ടുന്ന ഏത് ഏരിയയിലും വേണമെങ്കിൽ നമുക്കിതിനെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതും നമ്മളൊന്ന് നനച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് എടുത്തിട്ടുള്ള മണ്ണാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പയറാണ് ഇട്ട് കൊടുക്കുന്നത്. പയറും തന്നെ അത്യാവശ്യം വിത്തിട്ട് കൊടുക്കാം. വിത്തിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലും കുറച്ച് പോട്ടിംഗ് സോയിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതും ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസമായപ്പോഴേക്ക് മിക്ക വിത്തുകളും തന്നെ ഇതുപോലെ മുളച്ചു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ചെറുപയർ നല്ല രീതിയിൽ തന്നെ മുളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്കിന്ന് രണ്ടാമത്തെ ദിവസം നമുക്ക് എടുത്ത് മാറ്റാം. ടിഷ്യൂ പേപ്പർ എടുത്ത് മാറ്റിയ ശേഷം ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നത് തന്നെ നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ഹോളിലൂടെ വെള്ളത്തിലേക്ക് വേരൊക്കെ ഒന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നാലാമത്തെ ദിവസമാണ്. നാലാമത്തെ ദിവസമായപ്പോഴേക്ക് മിക്ക വിത്തുകളും തന്നെ മുളച്ച് അതിൽ ഇലയൊക്കെ കാണാൻ തുടങ്ങി. വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കിത് എടുക്കാൻ പറ്റുന്നുള്ളത് വളരെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇതിപ്പോൾ ഏഴാമത്തെ ദിവസമാണ്. ഏഴാമത്തെ ദിവസമായപ്പോഴേക്ക് ഇത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു വലുപ്പത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൽ വെച്ചതും ടിഷ്യൂ പേപ്പറിൽ വെച്ചതും ഒക്കെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചിലപ്പോൾ ഒരു ഒരു ദിവസം തന്നെ ഇത്രയും വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കവറിലോ അല്ലെങ്കിൽ എയർ കടക്കാത്ത ബോക്സിലോ ഒക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. നല്ല രുചിയാണ്, കഴിക്കാനായിട്ട് തന്നെ നല്ല ഗുണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇലക്കറികൾ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു.